നമസ്കാരം. യുകെയിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ: തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും ആരോഗ്യത്തിന് പിന്തുണ നൽകുന്നതിനും പ്രാധാന്യം കൊടുത്ത് ബാക്ക് ടു വർക്ക് പ്ലാൻ സർക്കാർ അവതരിപ്പിച്ചു. HS2 അതിവേഗ റെയിൽ പദ്ധതി പിൻവലിക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായി പദ്ധതിക്കായി നീക്കിവെച്ച ഫണ്ട് അടിസ്ഥാന സൗകര്യ പദ്ധതികളിലേക്ക്, പ്രത്യേകിച്ച് റോഡ് അറ്റകുറ്റപ്പണികൾക്കായി ഉപയോഗിക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ഒക്ടോബറിൽ യുകെയിലെ ചില്ലറ വിൽപ്പനയിൽ കാര്യമായ ഇടിവുണ്ടായതായി ഔദ്യോഗിക കണക്കുകൾ വെളിപ്പെടുത്തി. ക്രിസ്മസ് വിപണിയിൽ വിൽപ്പന തിരിച്ചുപിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. ഹെൽത്ത് ഫൗണ്ടേഷന്റെ വിശകലനത്തിൽ യുകെയിലെ തൊഴിലാളികൾ, പ്രത്യേകിച്ച് യുവാക്കൾ, ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുവെന്നും ഇത് അവരുടെ ജോലി ചെയ്യാനുള്ള കഴിവിനെ ബാധിക്കുന്നുവെന്നും കണ്ടെത്തി. 2020 ഡിസംബറിൽ വീട്ടിൽ നിന്നും പൂപ്പൽ ബാധിച്ച് ശ്വാസകോശ സംബന്ധമായ അസുഖം മൂലം അന്തരിച്ച അവാ ബിഷാഖ് എന്ന 2 വയസ്സുകാരന്റെ മരണത്തെ തുടർന്ന് പിതാവ് റോച്ച്ഡെയിൽ ബറോവൈഡ് ഹൗസിംഗ് കോർപ്പറേഷനെതിരെ സിവിൽ നടപടിക്കൊരുങ്ങുന്നു. 20 ദശലക്ഷത്തിലധികം വരിക്കാരുള്ള യൂട്യൂബർമാരായ ദ സൈഡ് മാൻ അമിതമായ ജനക്കൂട്ടത്തെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചുമുള്ള ആശങ്കകൾ കാരണം ശനിയാഴ്ച ഡൽഹിയിലെ അവരുടെ റെസ്റ്റോറന്റ് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കില്ല എന്നറിയിച്ചു. നോർത്ത് നോർത്താംപ്ടൺ ഷെയറിൽ പൊതുസ്ഥലങ്ങളിൽ നായ്ക്കൾക്കെതിരെ പുതിയ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാനൊരുങ്ങുന്നു. ഇതുപ്രകാരം പാർക്കുകളിലും പൂന്തോട്ടങ്ങളിലും വളർത്തുമൃഗങ്ങളെ ലീഡുകളിൽ സൂക്ഷിക്കുക, സെമിത്തേരികൾ, കളിസ്ഥലങ്ങൾ തുടങ്ങിയ ചില പ്രദേശങ്ങളിൽ നിന്ന് അവയെ വിലക്കുക തുടങ്ങിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും. കാലാവസ്ഥ: ലണ്ടനിലെ ഇന്നത്തെ താപനില 10 ഡിഗ്രി സെൽഷ്യസിനും 7 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ്. വിശദമായ വാർത്തകൾക്കും വിവരങ്ങൾക്കും ബ്രിട്ടീഷ് മലയാളം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക.